ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മൾ മോഡൽ പരീക്ഷയുടെ ഉത്തരങ്ങൾ നോക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം, ഇതിൻ്റെ ഉത്തരം പത്രോസ് എന്നുള്ളതാണ്. രണ്ടാമത്തെ ചോദ്യം, ചേരുമ്പടി ചേരുന്നത് ഏത് എന്നുള്ളതാണ്. വാക്യങ്ങളും അതിൽ സാധ്യതയുള്ളൊരു പദവും തന്നിരിക്കുന്നു. ഇവിടെ 10:14 ദൈവരാജ്യമാണ് ശരിയായത്. ഇനി ദൈവാലയ ശുദ്ധീകരണം പ്രതിപാദിക്കുന്ന തിരുവചന ഭാഗം, അത് സമാന്തര ഭാഗങ്ങളൊക്കെ നോക്കുമ്പോൾ 21:12-17 വരെയാണ്. ശരിയായ വാക്യം, നമ്മൾ HSMS ഹാർട്ട് സോൾ മൈൻഡ് സ്ട്രെങ്ത് ആ ഒരു സൂത്രവാക്യം പഠിച്ചിരുന്നു. അപ്പോൾ സി ആണ് അവിടെ ഉത്തരം. കൃത്യമായ വാക്യം തിരഞ്ഞെടുക്കാനുള്ളതായിരുന്നത്. ഇനി ജാഗരൂകരായിരിക്കാനുള്ള മുന്നറിയിപ്പ് ഇല്ലാത്ത വാക്യം, 13:33 അതില്ല. ഇനി ചേരുമ്പടി ചേരാത്തത്, ഇവിടെ 14:15 പെസഹ ജനക്കൂട്ടത്തെ പ്രേരിപ്പിച്ചതാണ്. 15:11 പ്രകാരം ഇത് പുരോഹിത പ്രമുഖന്മാരാണ്. ആര് രക്ഷിക്കപ്പെടും എന്നാണ് യേശു പറയുന്നത്? വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നത്. 1 കൊരിന്ത്യർ 9 സുവിശേഷം എന്ന് എത്ര പ്രാവശ്യമാണുള്ളത്? 10 പ്രാവശ്യമാണ് അവിടെ ഉള്ളത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. കൃതജ്ഞത എന്ന് ആവർത്തിക്കുന്ന പദം, വാക്യം 23:32-33 1 കൊരിന്ത്യർ 10:30 ശരിയായ ഉത്തരം. അടുത്തത്, നാം നമ്മെ തന്നെ ശരിയായി വിധിച്ചിരുന്നെങ്കിൽ നാം വിധിക്കപ്പെടുകയില്ലായിരുന്നു. ഇത് അധ്യായ വാക്യം പറയുവാനായിട്ടാണ്. ഇവിടെ 31 അത് പറയുന്നത്. സദാചാരങ്ങളെ ദുഷിപ്പിക്കുന്നത് എന്ത്? അനീതി, അധർമ്മം, അധമമായ സംസർഗം. ഇവിടെ അധമമായ സംസർഗമാണ്. ഇനി ഓരോരുത്തരും ആത്മാവ് നൽകപ്പെടുന്നത് പൊതുനന്മയ്ക്ക് വേണ്ടി. ചിന്തയിൽ എപ്രകാരമായിരിക്കുമെന്നാണ് സ്നേഹ എഴുതുന്നതെന്ന് ചോദിക്കുമ്പോൾ, ശിശുക്കൾ, ശിശുക്കളെ പോലെ ആവരുത്. സ്നേഹം ആഹ്ലാദം കൊള്ളുന്നത് എന്തിലാണ്? ഉത്തരം സത്യത്തിൽ. ഇത്രയുമാണ് ഈ വീഡിയോയിൽ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.